ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എന്താ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. തീരെ സുഖമല്ല കേട്ടോ. ഞാൻ എന്താ വെച്ചിട്ട് എൻ്റെ മൊബൈലുള്ള വീഡിയോസൊക്കെ ഒരുപാട് ലോഡ് ഫുള്ളായിട്ട് ഇനി വീഡിയോസ് എടുക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സുഖമല്ലായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്തെന്നെ ആയാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂട്രലും അതേപോലെ ഫേസിലും അറ്റ് ദ സെയിമിൽ രണ്ട് ഇതിലും സപ്ലൈ വരികയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രലിൽ കാണിച്ചു തരാം. ന്യൂട്രലിൽ ഇതാണോ സപ്ലൈ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂട്രലിൽ സപ്ലൈ വന്നു, അതേപോലെ ഫേസിലും സപ്ലൈ വരുന്നുണ്ട്. നമുക്ക് സാധാരണ ഫേസിൽ മാത്രമാണ് ടെസ്റ്റർ വെക്കുമ്പോൾ കത്താൻ പാടുള്ളൂ. ഇതിപ്പോൾ ന്യൂട്രലും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൂന്ന് രീതിയിൽ ഈ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ നമ്മളെ പോസ്റ്റിൽ നിന്ന് വരുന്ന, അതായത് സർവീസ് വെയറിന് വരുന്ന ലൈനിൽ ന്യൂട്രൽ കിട്ടാതിരിക്കുമ്പോൾ കംപ്ലയിൻറ്റ് വരും. രണ്ടാമത് വരുന്നത് നമ്മൾ മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ഫ്യൂസ് പോയാലും, അതായത് ന്യൂട്രലിൻ്റെ ഫ്യൂസ് പോയാലും ഈ പ്രശ്നം കാണിക്കും. മൂന്നാമത് RCCB അല്ലെങ്കിൽ ഐസൊലേറ്റർ, അത് ആ ഭാഗങ്ങളിലെ ന്യൂട്രൽ കട്ടായാലും ഈ പ്രശ്നങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻവെർട്ടർ ഓഫായി കഴിഞ്ഞാൽ മൊത്തത്തിൽ ലൈൻ ഓഫാവും. സാധാരണ നമ്മൾ പവർ ഉണ്ടെങ്കിൽ ഓഫാകാൻ പാടില്ല. അതായത് അതിലേക്കുള്ള ഫേസ് റിട്ടേൺ അങ്ങനെ കയറി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഓഫാക്കിയാലും സാധാരണ പവർ നമുക്കുള്ളിലുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇതിലേക്കുള്ള പവർ, അതായത് ഇൻവെർട്ടറിലേക്കുള്ള പവർ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ന്യൂട്രൽ കിട്ടാതെ എങ്ങനെ പുറത്തെ ഇൻവെർട്ടറൊക്കെ വർക്ക് ചെയ്യുന്നു, അതായത് ഇൻവെർട്ടർ ലൈറ്റൊക്കെ. കാരണം ഇൻവെർട്ടറിൽ നിന്നുള്ള ന്യൂട്രൽ നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ലൈറ്റും ടിവിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ KSEB പ്രശ്നമാണെന്ന് അറിയാൻ ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പുറത്ത് പോയിട്ട് ഡിജിറ്റൽ മീറ്റർ നോക്കുക. ഡിജിറ്റൽ മീറ്റർ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കറക്റ്റ് അക്കങ്ങളും കായി ഇതേപോലെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലൈമന്മാരെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇവിടുത്തെ പ്രശ്നമല്ല, കാരണം KSEBയുടെ പ്രശ്നമല്ല, ലൈനിൻ്റെ പ്രശ്നമല്ല ഉറപ്പിക്കുക. കാരണം നമുക്കിതിൻ്റെ ഉള്ളിലാണ് കംപ്ലയിൻറ്റ്. അതാണ്. അപ്പോൾ അവിടെ മീറ്ററിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇങ്ങനത്തെ മീറ്റർ നമുക്ക് അറിയാൻ പറ്റും. ഇല്ല, സാധാരണ ഈ സർവീസ് വയറിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. ന്യൂട്രൽ കട്ടായാൽ ഇപ്പോൾ ഇങ്ങനെ വരാറുണ്ട്. നമ്മൾ ലൈൻമാൻമാർ വന്ന് ശരിയാക്കണം. കാരണം പോസ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ശരിയാക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ആ പ്രശ്നമില്ല. പിന്നെ കംപ്ലയിൻറ്റ് വരുന്നത് നമ്മൾ പറഞ്ഞ ഈ ഐസൊലേറ്ററാണ് LCB അല്ല RCB. ആ RCBയിൽ വരുന്ന കോണ്ടാക്ട് കിട്ടാതെ ന്യൂട്രൽ മാപ്പോട്ട് പോകും, പക്ഷെ അവിടെ റിട്ടേൺ കയറി വരും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് മെയിൻ സ്വിച്ചിൽ സാധാരണ ഫ്യൂസിൽ വരുന്നുണ്ട്. ഫ്യൂസിൽ ഇതേപോലെ പ്രശ്നം വന്നിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം കാണാൻ പറ്റും അവിടെ സ്പാർക്ക് വന്നു. ഈ മെയിൻ സ്വിച്ചിൻ്റെ ലിവറിലുള്ള കോണ്ടാക്ട് കിട്ടാത്ത കാരണം കൊണ്ടാണ് അവിടെ ന്യൂട്രൽ കട്ടായത്. ഇപ്പോൾ അവിടെ ന്യൂട്രൽ കിട്ടി. അപ്പോൾ അവിടെ ടെസ്റ്റ് വെച്ചപ്പോൾ അവിടെ ഇൻഡക്ഷൻ കാണിക്കുന്നില്ല. ഇൻഡക്ഷൻ കാണിക്കുന്ന പറഞ്ഞാൽ പവർ വരുന്നില്ല. അപ്പോൾ അവിടെ വരുന്ന ആ മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ലിവറിൻ്റെ ഭാഗത്ത് ആ ഒരു ലൂസ് ഉണ്ടായിരുന്നു. അതായത് ഒന്നില്ലെങ്കിൽ ഫ്യൂസിൻ്റെ കരിയറിൽ ന്യൂട്രൽ ലിങ്കിൻ്റെ അവിടെ ലൂസ് ഉണ്ടാവും. ഇതിപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ആ ലിങ്ക് പിടിക്കുന്ന, അതായത് രണ്ട് ഫേസ് ഫേസും ന്യൂട്രലും പിടിക്കുന്ന ന്യൂട്രൽ ലിങ്കിൻ്റെ ആ ഭാഗത്ത് ഒരു ചെറിയ ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും ടെസ്റ്റ് വെച്ചിട്ടൊന്ന് അടർത്തി കൊടുത്തു. പിന്നെ ഒരു കാരണവശാൽ ഇതുപോലെ ഒരിക്കലും അനുകരിക്കരുത്. കാരണം നിങ്ങൾ പുറത്തെ ഫ്യൂസ് ഊരിയിട്ട് വേണം ചെയ്യാൻ, കഴിയുന്നതും കാലിൽ ചെരിപ്പിട്ടിട്ട് വേണം ഇങ്ങനത്തെ വർക്കിലൊക്കെ നമ്മൾ ഏർപ്പെടാൻ വേണ്ടിയിട്ടോ. ഇത് എനിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഇതേപോലെ അനുകരിച്ചിട്ട് അപകടം വരുത്തരുത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിൽ കൈയിടുന്ന സമയത്ത് പുറത്തെ ഫ്യൂസ് ഊരിയതിന് ശേഷം മാത്രമേ ഉള്ളിൽ കൈയിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് നിവർത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് ഗ്യാപ്പ് കമ്മിയായതുകൊണ്ട് അത് കറക്റ്റായിട്ട് ലിവർ അതിൽ പെടുന്നില്ല. അപ്പോൾ ഒന്നുകൂടി നമുക്ക് മാക്സിമം കുറച്ച് കമ്മിയാക്കിയിട്ട് വെക്കാം. ഇപ്പോൾ ലിവർ കറക്റ്റായിട്ട് പെട്ടു. ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ കംപ്ലയിൻറ്റ് ഇതാണ്. ജസ്റ്റ് ഒരു ഈ പ്രശ്നം കാരണം കൊണ്ടാണ് അവിടെ ഇൻവെർട്ടറിൽ ചാർജിങ് കയറാതിരിക്കുകയും അതേപോലെ ബാക്കിയുള്ള പവർ പ്ലഗിലേക്ക് കണക്ഷൻ വരാതിരിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ കംപ്ലയിൻ്റ് ഇതേപോലെ ഒരുപാട് കംപ്ലയിൻറ്റുകൾ വരും. കാരണം ELCB RCCBയിൽ പ്രശ്നം വന്നാൽ, അതേപോലെ RCCBയിൽ ന്യൂട്രലിൻ്റെ ചെറിയ കോണ്ടാക്റ്റ് എന്തെങ്കിലും കിട്ടാതിരുന്നാലും പ്രശ്നം വരും. അതേപോലെ ഐസൊലേറ്റർ അതിൽ ഇതേപോലെ കോണ്ടാക്റ്റ് കിട്ടാതിരുന്നാലും പ്രശ്നം വരും. ഇപ്പോൾ വരുന്ന വീടുകളിലൊന്നും മെയിൻ സ്വിച്ച് വരുന്നില്ല. അതുകൊണ്ട് പുതിയ വീടുകളിലൊന്നും മെയിൻ സ്വിച്ച് ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. കാരണം ഈ പ്രശ്നങ്ങൾ കാരണം കൊണ്ട്, അപകടങ്ങൾ കൂടുതൽ കാരണം കൊണ്ട് മെയിൻ സ്വിച്ചൊക്കെ ഇപ്പോൾ ഒഴിവായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ഫേസിൽ മാത്രമേ സപ്ലൈ വരുന്നുള്ളൂ. ന്യൂട്രലിൽ യാതൊരു പ്രശ്നവും വരുന്നില്ല. സംഭവം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കാലിൽ ചെരിപ്പിട്ടിട്ടൊക്കെ വേണം. അതേപോലെ പുറത്ത് ഫ്യൂസ് ഊരിയിട്ട് വേണം ഇതൊക്കെ ഇങ്ങനെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏറ്റവും ശരിയാക്കേണ്ട രീതി. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഇൻവെർട്ടറിൽ സപ്ലൈ വന്നു. അപ്പോൾ ചാർജിങ് കാണിക്കുന്നുണ്ട്, പവർ കാണിക്കുന്നുണ്ട്, അതേപോലെ പവറിലേക്കുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റാട്ടോ.
ഞാനിപ്പോൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത ഒരു ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ കാണാൻ പറ്റും. അവർ വീട്ടിൽ കംപ്ലയിൻറ്റ് വന്നതാണ്, ന്യൂട്രൻ്റെ ഫ്യൂസ് പോയിട്ടാണ് അവിടെ രണ്ടിതിലും സപ്ലൈ വന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ന്യൂട്രലിലെ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ന്യൂട്രൻ്റെ ഫ്യൂസ് കെട്ടുമ്പോൾ മൂന്നോ നാലോ കമ്പി കൂടുതൽ കെട്ടാൻ ശ്രമിക്കുക. കമ്പി എന്ന് പറയുമ്പോൾ കെട്ടുകമ്പിയല്ല, നമ്മൾ വയറിൻ്റെ 2.5 വയറിൻ്റെ മൂന്നോ നാലോ കമ്പി, അല്ലെങ്കിൽ 1.5 വയറിൻ്റെ മൂന്നോ നാലോ കമ്പി ഇട്ട് കെട്ടുക. നമ്മൾ ഫേസിൽ കെട്ടേണ്ട, അതായത് റൈറ്റ് സൈഡിലുള്ള ഫേസിൽ കെട്ടേണ്ടത് നമ്മൾ 180 1 mm കമ്പിയാണ് ഉപയോഗിക്കേണ്ടത്. അത് മൂന്ന് കമ്പി കെട്ടിയാലും മതി. അപ്പോൾ ഞാൻ എന്താ എടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ, ഞാൻ അതിൽ 4 ലക്ഷം ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണത്. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഫ്യൂസ് കമ്പി കൂടുതൽ കെട്ടിക്കഴിഞ്ഞാൽ അപകടം വരില്ല. ഒരിക്കലും ഇല്ല, ന്യൂട്രൻ്റെ ഫ്യൂസ് കമ്പി നമ്മൾ കെട്ട് ഏറ്റവും കൂടുതൽ കെട്ടുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ന്യൂട്രൻ്റെ ഫ്യൂസ് പോകുമ്പോൾ നമ്മൾ ടിവിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ലാപ്ടോപ്പൊക്കെ കുത്തുന്ന സമയത്ത് ന്യൂട്രൽ രണ്ടിൽ സപ്ലൈ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ലാപ്ടോപ്പ് അതേപോലെ ടിവിയൊക്കെ അടിച്ചു പോകും. ഇപ്പോഴത്തെ വരുന്നൊക്കെ സ്മാർട്ട് ടിവിയാണ്. അപ്പോൾ ആ അടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ വരുന്ന പുതിയ വീടുകളിൽ ഇപ്പോൾ ഉണ്ട് അതേപോലത്തെ മെയിൻ സ്വിച്ച് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രലിൽ ഫ്യൂസ് പോകില്ല. കാരണം ഇവിടെ ന്യൂട്രൽ ഫ്യൂസ് ഒരിക്കലും ഇനി അങ്ങനെ വരുന്നില്ല. കാരണം ഇപ്പോൾ ന്യൂട്രലിന് മെയിൻ സ്വിച്ച് തന്നെ വെക്കുന്നില്ല, ആരും മെയിൻ സ്വിച്ച് ഇപ്പോൾ വെക്കുന്നില്ല. ഒക്കെ ഐസൊലേറ്റർ അതേപോലെ ഇതേപോലെ ക്യൂബിക്കൽ ടൈപ്പ് മെയിൻ സ്വിച്ച് ഒക്കെയാണ് വെക്കുന്നത്. ഇതിലാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 3 ഫേസിൻ്റെ ആണ് ഈ മീറ്റർ ബോർഡ് കേട്ടോ. ഇതിലെന്താ കഴിഞ്ഞാൽ ന്യൂട്രൽ ഡയറക്റ്റ് കണക്റ്റഡ് ആണ്, ഇതിന് ന്യൂട്രൽ ലിങ്ക് കട്ടായി പോകില്ല. കാരണം ഡയറക്റ്റ് കണക്റ്റഡ് ആയതുകൊണ്ട് ന്യൂട്രൽ കട്ടാവില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയാനുള്ള കാരണം, ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം, അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഫ്രണ്ട്സ്, മൂന്ന് രീതിയിലാണ് ഈ കംപ്ലയിൻറ്റ് വരിക. ഒന്ന് പറയുന്നത്, നമ്മൾ മെയിൻ വരുന്ന സർവീസ് വയറിൽ ന്യൂട്രൻ്റെ വയർ കട്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും ഇതേപോലെ റിട്ടേൺ കയറി വരും. രണ്ടാമത്, മെയിൻ സ്വിച്ചിലെ ന്യൂട്രലിൻ്റെ ഭാഗത്തിൽ വരുന്ന ഫ്യൂസ് കംപ്ലയിൻ്റ് ആയാലും ഇതേ പ്രശ്നം വരും. മൂന്നാമത്തെ RCB അല്ലെങ്കിൽ ഐസൊലേറ്റർ ഈ കംപ്ലയിൻറ്റിലും ഈ പ്രശ്നം വരും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം വർക്ക് ചെയ്യാൻ. കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ആദ്യമായി ചെയ്യുന്നവരൊന്നും ഒരിക്കലും ഇതേപോലെ മെയിൻ സ്വിച്ചിൻ്റെ ഉള്ളിൽ പോയിട്ട് കൈയൊന്നും ഇടരുത്. കാരണം പുറത്ത് വരുന്ന ഫ്യൂസ് ഊരിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം തന്നെ അതിൽ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹരി.